ഹലോ, അസ്സലാം വലൈക്കും. ഞാൻ ഇന്ന് ഒരു യാത്ര പോയതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അത് നമ്മളെന്ന് വെച്ചാൽ നിബ്രാസിൻ്റെ ചങ്ങാവിൻ്റെ വീട്ടിലേക്ക് പോയതാണ്, മാഹിയിലേക്ക്. അപ്പോൾ അത് നേരെ കൊണ്ട് എത്തിയത് കോഴിക്കോട് ഐലൈറ്റ് മാളിലേക്കാണ്. അവിടെ പോയി അവിടെ കോഴിക്കോട് ഐലൈറ്റ് മാൾ പോകുന്നില്ല, യാതൊരു ഉറപ്പും ഉണ്ടായിട്ടില്ല. നമ്മൾ പെട്ടെന്ന് മാഹിയിലെത്തിയാലും തീരുമാനിച്ചതാണ്. നമ്മളിപ്പം ഇതാ ചാലക്ക് എത്തി. കണ്ണൂർ ചാലക്ക് മറ്റേ ഹാസ്റ്റർ മിൻസ് ഹോസ്പിറ്റലിലെ അവിടെ എത്തി. പിന്നെ അതിൻ്റെ ഇപ്പുറം തന്നെ ജിം കെയർ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കണ്ണൂരുള്ള ഹാസ്റ്റർ മിൻസ് ഹോസ്പിറ്റൽ. അപ്പോൾ നിങ്ങളും കൂടെ ഈ വീഡിയോ ഒന്ന് കണ്ട് നോക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ഇവിടെ നാലുപേരി പാത വരുന്നതുകൊണ്ട് റോഡിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മ തലശ്ശേരിയിലെ കല്ലുമ്മക്കായ കിട്ടുന്ന സ്ഥലം. നല്ല പൊളി കല്ലുമ്മക്കായ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ മാഹിയിലെത്തിയിട്ടുണ്ട്. മാഹിയിൽ അവരുടെ വീടിൻ്റെ ഏകദേശം അടുത്തെത്താനായി. അപ്പോൾ ഇതാണ് അവരുടെ വീട്. പിന്നെ നമ്മൾ അവിടെ പോകുമ്പോഴേ വേറെയും ഗസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ വീട്ടിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടുന്ന് വിട്ട് നേരെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലേക്കാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേരെല്ലാം ഉപ്പാനോട് തമാശയും കളിയെല്ലാം പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചും കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. ആ വോയിസ് ഒന്നും എനിക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം വണ്ടിയിൽ വേറെ സോങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സോങ്സും പിന്നെ നമ്മൾ ഇതെല്ലാം കൂടുമ്പോൾ ചിലപ്പോൾ യൂട്യൂബ് മാമിന് അത് ഇഷ്ടമായിട്ടില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം നമ്മളെ വോയിസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അത് കാരണം വേറെ ഒന്നല്ല, ഈ കാറിൽ വേറൊരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞതാണ്. എന്നിട്ട് പുതിയ വോയിസാണ് കൊടുക്കേണ്ടായത്. അപ്പോൾ അങ്ങനെ മാഹിയിലെത്തി. അവിടുന്ന് ഡീസലെല്ലാം അടിച്ച് എൻ്റെ വീട് യാത്രയായി. ഇതിൽ ബാക്കിലുള്ളത് എൻ്റെ മൂന്നാമത്തെ മോനാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഉള്ളത് തന്നെ എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഇത് നിബ്രാസ് മൂത്ത മോന്, പിന്നെ അർഷിതാൻ്റെ എൻ്റെ മോളെ ഭർത്താവാണ്. അതുപോലെ ഇതാ ബാക്കിലുള്ളതാണ് അർഷിത. ഹായ് ഗായ്സ്, നമ്മൾ ഈ കുഞ്ഞു ഫാമിലിയിൽ ഉപ്പ, ഉമ്മ, പിന്നെ മൂന്ന് മക്കളാണ്. ഇപ്പോൾ രണ്ട് കൊല്ലമായി ഒരു മോനും കൂടെ കിട്ടിയിട്ട്. അപ്പോൾ നാല് മക്കളാണ്, ആണും ഒരു പെണ്ണും ആണുള്ളത്. ഇപ്പോൾ ഒരു കുഞ്ഞു മോളും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫാമിലിയിൽ എത്ര പേരായി? ഏഴ് പേരായി ഒട്ടാകെ. അങ്ങനെ നമ്മളിവിടെ ഹൈലൈറ്റ് മാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ അവിടെ കാർ പാർക്കിങ്ങിൻ്റെ തന്നെ ഒരു വലിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ കാർ പാർക്കിങ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കോഴിക്കോട്. കുറേ തവണ വന്നിട്ട് ഞാനിവിടെ വന്നിട്ടില്ല. പിന്നെ സായിക്കാനെ ഒന്നിച്ചിട്ട് കിട്ടിയോണ്ട്, അങ്ങനെ സായിക്ക വന്നുകൊണ്ട് ഞാൻ നമ്മളെല്ലാവരും കൂടി ഇവിടത്തേക്ക് വന്നു. എൻ്റെ ഷാനി മോന് മാത്രമേ ഒഴിവുള്ളൂ. നമ്മുടെ ഫാമിലി, കുഞ്ഞു ഫാമിലിയിലെ എത്ര ആള്? ആറാളുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഒരാൾ ഒഴിവ്. ഇൻഷാല്ലാഹ് എൻ്റെ മോൻ വന്നു, ഞാൻ ഒന്നിച്ചിട്ട് ഒന്നെല്ലായിടത്തേക്കും പോകണം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, എൻ്റെ വീഡിയോ ഫസ്റ്റേമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ പ്രസ് ചെയ്ത് ഓടുന്നില്ല ഓപ്ഷൻ കൂടെ എടുക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ.
നേരെ താഴേക്ക് എത്തി. അവിടെയാണ് പിന്നെ ഇവിടെ വന്നതിനാൽ ഏറ്റവും കാണാനുള്ളൊരു കാര്യം അതാണ്, മറ്റേ മഞ്ഞ് കൊട്ടാരം, മഞ്ഞ് മഞ്ഞ് കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ ചെറിയ കുഞ്ഞിയിലോണ്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല, എത്ര ഡിഗ്രി അതിൻ്റെ തണുപ്പില്ലോണ്ട് കുട്ടികൾക്ക് കയറാൻ കഴിയില്ല എന്നായി പറഞ്ഞത്. അപ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ 2 മാസം പ്രായമായിട്ടില്ല, അങ്ങനത്തെ കുഞ്ഞിനെയും കൊണ്ട് കയറിയില്ലെങ്കിൽ പിന്നെ കണക്ക് തന്നെ. അങ്ങനെ അർഷിയും ഇബ്രാസും ഉപ്പയും ഭാവി ഒഴിവായി. അങ്ങനെ അർഷിനാണെങ്കിൽ നിർബന്ധം കയറണമെന്ന് ലാസ്റ്റ്. ഞാനും മോനും അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് വെച്ചാൽ വലിയയാൾക്ക് 530, ചെറിയ കുട്ടികൾക്ക് 470 ടിക്കറ്റിന് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് നിൽക്കാം. അപ്പോൾ ഞാനും അച്ഛനും കയറി. അങ്ങനെ കുറച്ച് ടൈം, അച്ഛനാണെങ്കിൽ ഒറ്റക്കായതുകൊണ്ടുള്ളൊരു ഇതുണ്ട്, എന്നാലും മോന് വെറുതെ നിന്നിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കയറി അവനൊക്കെ കയറണമെന്നുള്ള ആഗ്രഹം തീർത്ത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കണ്ട് അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓടുന്നുള്ള ഓപ്ഷനും കൂടെ അടിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ എൻ്റെ കൈവിരളിൽ നല്ലോണം കൂടിപ്പോയി. അപ്പോൾ അച്ഛൻ കുറേ തടവീറ്റൽ ലെവലായി. പിന്നെ ഞാൻ അതിൻ്റെ ഒന്ന് എസ്കേപ്പായി വേഗം.